ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്ന് അഞ്ചാം ക്ലാസ്സീത്ത കൂട്ടുകാർക്ക് ഇംഗ്ലീഷായിരുന്നു ക്ലാസ് അപ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇന്ന് ക്ലാസ്സിൽ പഠിച്ചു മാത്രമല്ല നമുക്ക് കുറച്ച് ആക്ടിവിറ്റീസും കൂടി ചെയ്യാൻ തന്നിട്ടുണ്ട് അപ്പോൾ അതും നമുക്ക് ചെയ്യണം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ നമ്മൾ ഏത് ചാപ്റ്ററാണ് എടുത്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ലഞ്ചോൻ്റെ ചാപ്റ്റർ ആണല്ലോ എടുത്തുകൊണ്ടിരിക്കുന്നത് അറ്റ് ദ പോസ്റ്റ് ഓഫീസ് എന്ന ഭാഗമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് അപ്പോൾ അതിന്റെ ബാലൻസ് നമുക്ക് ഈ ക്ലാസ്സിൽ നോക്കി നോക്കാം അപ്പോൾ ലഞ്ചോ ദൈവത്തിന് ലെറ്റർ എഴുതിയിട്ട് പോസ്റ്റ് ചെയ്ത വരെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇനി അതിന്റെ ബാക്കി നോക്കാം ഗോഡ് റിപ്ലൈസ് ദ ഫോളോയിങ് ഡേ ലഞ്ചോ വെൻറ്റ് ടു ദ പോസ്റ്റ് ഓഫീസ് ലിയർ ദാൻ യൂഷൽ അപ്പോൾ അടുത്ത ദിവസം എന്തുണ്ട് ായി എന്ന ലഞ്ചോ പോകുന്നതിനേക്കാൾ നേരത്തെ ലഞ്ചോ പോസ്റ്റ് ഓഫീസിലേക്ക് പോയി ഹി ആസ്കർഡ് ദ പോസ്റ്റ്മാൻ ഇഫ് ദ വാസ് എ ലെറ്റർ ഫോർ ഹിം അപ്പോൾ ലഞ്ചോ അവിടുത്തെ പോസ്റ്റ്മാനോട് ചോദിക്കുകയാണ് തനിക്ക് എന്തെങ്കിലും ലെറ്റർ വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ് ഓക്കെ പോസ്റ്റ്മാൻ ഹാൻഡ് എ ലെറ്റർ ടു ഹിം ദ പോസ്റ്റ്മാൻ ലുക്ക് ഓൺ ഫ്രം ദ ഡോർവേ ഓഫ് ഹിസ് ഓഫീസ് അപ്പൊ എന്താ പോസ്റ്റ്മാന് ഒരു ലെറ്റർ നമ്മളെ ലെഞ്ചോക്ക് കൊടുത്തിട്ട് പോസ്റ്റ്മാൻ എന്താണ് വാതിലവിടെ ചാരി നിന്നിട്ട് ലെഞ്ചോനെ നോക്കുകയാണ് ഓക്കെ നോക്കുന്നതിന്റെ പിക്ചറാണ് ഇപ്പൊ നമ്മളവിടെ കാണുന്നത് ഓക്കെ ലഞ്ചോ ഷോഡ് നോട്ട് ദ സ്ലൈറ്റ് സർപ്രൈസ് ഓൺ സീയിങ് ദ മണി സച്ച് വാസ് ഈസ് കോൺഫിഡൻസ് ബട്ട് ഹി ബിക്കേം ആംഗ്രി വെൻ ഹി കൌണ്ടഡ് ദ മണി അപ്പൊ എന്താ ാണ് ലഞ്ചോ ഷോ ദ സ്ലാക്ക് സെർപ്രൈസ് പെട്ടെന്ന് ആ മണി കണ്ടപ്പോൾ ലെഞ്ച് കുറച്ച് സർപ്രൈസായി പക്ഷെ സർപ്രൈസ് ആയെങ്കിൽ കൂടി ബട്ട് ഹിബി കെ ആംഗ്രി അവനക്ക് ആകെ ദേഷ്യം വന്നു അല്ലേ വെൻ ഹി കൗണ്ടഡ് ദ മണി പൈസ എണ്ണി നോക്കിയപ്പോൾ ലഞ്ച് ചോദിച്ചത്ര ഉണ്ടായിരുന്നില്ല അപ്പോൾ ഈ ലഞ്ചോ കുറച്ച് ദേഷ്യം വന്നു ഗോഡ് കുഡ് നോട്ട് ഹാവ് മെയ്ഡ് എ മിസ്റ്റേക്ക് ഇമീഡിയേറ്റ്ലി ലഞ്ചോ വെൻ ടു ദ വിൻഡോ ടു ആസ്ക് ഫോർ പേപ്പർ ആൻഡ് ഇങ്ക് അപ്പോൾ പെട്ടെന്ന് ലെഞ്ചോ എന്താ ചെയ്തത് ലഞ്ചോ ആ ജനലിൻ്റെ അടുത്തേക്ക് പോയിട്ട് പേപ്പർ എഴുതാനുള്ള പേപ്പറും എഴുതാൻ ഇങ്കും മഷീൻ കൂടി ചോദിച്ചു ഹി സാറ്റ് ദ പബ്ലിക് റൈറ്റിംഗ് ടേബിൾ ഹി സ്റ്റാർട്ടഡ് ടു റൈറ്റ് അപ്പോൾ എന്താണ് അവിടെ എഴുതാതിരിക്കണ ഒരു ടേബിൾ ഉണ്ട് അവിടെ പോയിട്ട് ലെഞ്ചോ എഴുതാൻ തുടങ്ങി വെൻ ഹീ ഫിനിഷ് ഹി വെൻ ടു ദ വിൻഡോ ടു ബൈ എ സ്റ്റാമ്പ് അപ്പോൾ എഴുതി കഴിഞ്ഞപ്പോൾ പിന്നെയും വിൻഡോൻ്റെ അടുത്തേക്ക് പിന്നെയും ജനലിൻ്റെ അടുത്തേക്ക് പോയിട്ട് ഇത് മൊട്ടിക്കാനുള്ള സ്റ്റാമ്പ് മേടിച്ചു ഹീ ലിക്ക്ഡ് ദ സ്റ്റാമ്പ് ആൻഡ് ദെൻ എഫിക്സഡ് ഇറ്റ് ഓൺ ദ എൻവെലപ്പ് വിത്ത് എ തംബോൺ ഹസ് ഫസ്റ്റ് എന്നിട്ട് എന്ത് ചെയ്തു എന്നിട്ട് ആ എൻവലപ്പ് ആ സ്റ്റാമ്പ് സ്റ്റാമ്പ് ഇത് മൊട്ടിച്ചു ഓക്കെ The moment the moment the letter fell into the mailbox the postmaster went to open it അപ്പോൾ എന്താ മെയിൽ ബോക്സിക്ക് ഈ ലെറ്റർ വീണതോട് കൂടി പോസ്റ്റ് മാസ്റ്റർ അത് തുറക്കാൻ വേണ്ടി പോയി അപ്പം ഇനി നമുക്ക് നമ്മുടെ ലഞ്ചോ എഴുതിയ ലെറ്ററാണ് പറയണത് മേഴ്സിഫുൾ ഗോഡ് ഓഫ് ദ മണി ദാറ്റ് ഐ ആസ്ക്ട് ഫോർ ഓൺലി സെവൻറ്റി പെസ്സോസ് റീച്ചഡ് മീ ഞാൻ ചോദിച്ചതിൽ ആകെ എഴുപത് പെസ്സോസ് മാത്രമേ എനിക്ക് കിട്ടിയിട്ടുള്ളൂ സെൻറ്റ് മീ ദ റെസ്റ്റ് സിൻസ് ഐ നീഡ് ഹിറ്റ് വെരി ബാഡ്ലി ആ അപ്പോൾ ബാക്കിയുള്ള പൈസയും കൂടി എനിക്ക് തായോ എനിക്കത് അത്യാവശ്യം ണെന്ന് ഗോഡിനോട് പറയാണ് ബട്ട് ഡോൺ സെൻഡ് ഇറ്റ് ടു മീ യിൽ ബിക്കോസ് ദ പോസ്റ്റ് ഓഫീസ് എൻവെലപ്പ് അവർ ബഞ്ച് ഓഫ് ക്രൂഗ്സ് അപ്പോൾ എന്താണ് പോസ്റ്റിൽ കൂടെ അയക്കണ്ട അത് അത്ര പന്തിയല്ല ഈ പോസ്റ്റ് ഓഫീസ് ആൾക്കാരൊക്കെ എടുക്കുമെന്ന് പറയുകയാണ് ദൈവത്തിനോട് ലാസ്റ്റ് ലഞ്ചോൻ്റെ ഒപ്പ് ലഞ്ചോൻ്റെ പേര് ഓക്കെ അങ്ങനെ നമ്മൾ ഈ യൂണിറ്റ് ഈ കത്തോട് കൂടി അവസാനിക്കുകയാണ് ഈ ലെസ്സന് ഈ കട്ടോ കത്തോടു കൂടി അവസാനിക്കുകയാണ് നമ്മൾ ലഞ്ചോൻ്റെ ലെസൺ ഓക്കെ അപ്പോൾ ഇതാരാണ് ഇത് എഴുതിയിട്ടുള്ളത് ടെഗോറിയോ ലോപ്പസ് ഫെൻഡീസ് എന്ന് പറയുന്ന റൈറ്റർ ആണ് ഇത് എഴുതിയിട്ടുള്ളത് ഓക്കെ അപ്പം അങ്ങനെ നമ്മൾ ഈ ഒരു ലെസൺ അവസാനിക്കുകയാണ് ഓക്കെ അപ്പം നമുക്ക് ഇന്നത്തെ ആക്ടിവിറ്റീസിലേക്ക് കിടക്കാം ആക്ടിവിറ്റി ഏറ്റവും അപ്പോൾ നമ്മൾ ടെക്സ്റ്റ് ബുക്കിലുള്ളൊരു ആക്ടിവിറ്റിയാണ് ആദ്യമായിട്ട് നമ്മളോട് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ആ ഒരു ആക്ടിവിറ്റി നമുക്ക് ചെയ്തു നോക്കാം ഇൻ ദ സ്റ്റോറി യു റീഡ് ദ സെൻറ്റൻസ് നോട്ട് സെൻഡ് ദ ലെറ്റർ ടു മീ ത്രൂ ദ മെയിൽ ബിക്കോസ് ദ പോസ്റ്റ് ഓഫീസ് എംപ്ലോയീസ് ആർ a bunch of crooks Lenger gives his reason to God for asking him not to send the letter by post Here is a little boy Nigel who always gives some reasons for his actions when late to school he would say i'm late because i missed the bus You can see what happened to Nigel in one column and why it happened in the other write the space provided the reason he gave using because അപ്പോൾ ബിക്കോസ് യൂസ് ചെയ്തിട്ട് നമുക്കൊരു സെൻറ്റൻസ് തന്നിട്ടുണ്ടാവും അതിൻ്റെ അടിയിൽ കാരണം കൊടുത്തിട്ട് ബിക്കോസ് യൂസ് ചെയ്തിട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്കത് ചെയ്തു നോക്കാം ആദ്യത്തെ സെൻറ്റൻസ് മൈ ബുക്ക്സ് ഗോഡ് വെറ്റ് അപ്പോൾ അതിൻ്റെ ബിക്കോസ് റീസണും കൂടി ഉൾപ്പെടുത്തിയിട്ട് എങ്ങനെ എഴുതുക മൈ ബുക്സ് ഗോട്ട് വെഡ് ബിക്കോസ് ഇറ്റ് വാസ് റൈനിങ് ബിക്കോസ് യൂസ് ചെയ്ത് കാരണം കൂടി എഴുതി ഓക്കെ ഇനി നെക്സ്റ്റ് ഐസ്ക്രീമ് അപ്പോൾ അത് എന്ത് വരും ഐസ് ക്രീമ് ബിക്കോസ് ദ ഇൻജെക്ഷൻ വാസ് പെയിൻഫുൾ ഓക്കെ ഇനി നെക്സ്റ്റ് ഐ റാൻ ഞാൻ ഓടി എന്തുകൊണ്ടാണ് ഓടിയത് ഐ റാൻ ബിക്കോസ് ദ ഡോഗ് റാൻ ആഫ്റ്റർ മീ ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് ഈ ആക്ടിവിറ്റി കംപ്ലീറ്റ് ആക്കേണ്ടത് ഓക്കെ അപ്പം ഇത്രയും കാര്യങ്ങളായിരുന്നു ഇന്നത്തെ ഇംഗ്ലീഷ് ക്ലാസ്സിലുണ്ടായിരുന്നത് അപ്പം കൂട്ടുകാർക്ക് ഇതെല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്